വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പ്ലസ് വൺ റിസൾട്ട് ഒക്കെ വന്ന നമ്മുടെ പ്ലസ് വൺ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മിടുക്കനാണ് നമ്മുടെ കൂടെ ഉള്ളത് പ്രിൻസ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ 520 മാർക്കാണ് നമ്മുടെ പ്രിൻസ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രിൻസിനോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഈ ഒരു വിജയത്തിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ. ഓക്കെ, ഹലോ പ്രിൻസ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും മാർക്ക്, അതായത് 520 മാർക്ക് കിട്ടിയത്? ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടാണ് എനിക്ക് ആ മാർക്ക് കിട്ടിയത്. എക്സാം ടൈമിലൊക്കെ ഞാൻ നന്നായിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. രാവിലെ ഇരുന്ന് പഠിച്ചു തുടങ്ങി എക്സാം ഇൻ്റർൻ്റെ ക്ലാസ് കണ്ട് കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. എക്സാം ഇൻ്റർൻ്റെ അവസാനത്തെ റിവിഷൻ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പാഠവും പഠിക്കുന്നതിന് മുമ്പ് ആ റിവിഷൻ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് പോയതുകൊണ്ട് എനിക്ക് പരീക്ഷ വളരെ സിമ്പിളായിട്ടാണ് തോന്നിയത്. അപ്പൊ മോനിപ്പോ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കായാലും തോന്നുന്നുണ്ടാവും എല്ലാ വിജയം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചോദിക്കുക എന്താണ് രഹസ്യം എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പൊ മോനിപ്പോ പറഞ്ഞത് ഇങ്ങനെ ഒരു കുട്ടിയൊക്കെ നിന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഉള്ളിലും വേറെ എന്തെങ്കിലുമൊക്കെ മോന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കല്ലോ. അതായത് മോനിപ്പോ 520 മാർക്ക് കിട്ടി. അപ്പൊ കോമൺ ആയിട്ട് എല്ലാ ഒരു നന്നായിട്ട് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു സാധനമാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ വേറെ കുറെ കുട്ടികളുണ്ടായിരിക്കും ഇത് കാണുന്ന. അപ്പൊ അവർക്ക് ചില മോന് യൂസ് ചെയ്ത കുറെ ട്രിക്സും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി സ്ട്രാറ്റജി അങ്ങനെ ഓരോരുത്തർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു അരമണിക്കൂർ പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും, എന്നിട്ട് പിന്നെയും അരമണിക്കൂർ പഠിക്കും. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ബോറടിക്കുകയില്ല, ക്ഷീണിക്കുകയില്ല. അപ്പോൾ ഈ റെസ്റ്റിന് ഒരു 5 മിനിറ്റ് ബ്രേക്കിൽ എന്താ പരിപാടി? 5 മിനിറ്റ് ബ്രേക്കിൽ ഞാൻ വീട്ടിൻ്റെ മുറ്റത്തോട് അങ്ങോട്ട് കുറച്ച് നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും, സ്നാക്സ് എന്തെങ്കിലും കഴിക്കും, അങ്ങനെ എന്തെങ്കിലും. ഉറപ്പിച്ചിരുന്നു. മാത്സിന് എക്സാം ഹാർഡായിരുന്നോണ്ട് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫുള്ള് കിട്ടും. കുറെ പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആയിരുന്നല്ലോ, മോൻ അതിൽ ഫുൾ മാർക്ക് കിട്ടിയല്ലോ. അപ്പൊ മാർക്ക് അതിനകത്ത് 518 കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് കൂടുതലും ചോദിച്ചാൽ 2 മാർക്ക് മാത്സിന് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോടും അതേപോലെ നെക്സ്റ്റ് നമ്മൾ പ്ലസ് വൺ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഈ മാത്സ് എങ്ങനെ പഠിച്ചാലാണ് ഫുൾ മാർക്ക് കിട്ടാന്ന് പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ? മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ രസത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റും. അത് ഞാൻ എക്സാമിനറിൽ കൂടെയാണ് ഞാൻ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് 10ാം ക്ലാസ്സോടെ മാത്സ് ഭയങ്കര പാടായിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ പ്ലസ് വൺ എത്തിയപ്പോഴ് ഞാൻ ആ ട്രിക്ക് മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് പഠിച്ചു പോവുകയായിരുന്നു. അപ്പോൾ കുറെ കുട്ടികളെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ആ ട്രിക്ക്, അതായത് 10ാം ക്ലാസ് വരെ മോന് നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സബ്ജക്റ്റ്, പക്ഷെ പ്ലസ് വൺ എത്തിയപ്പോൾ ആ ട്രിക്ക് കിട്ടിയപ്പോൾ മോന് അത് ഈസിയായി. ആ ട്രിക്ക് എന്താണെന്നായിരിക്കും അവർ മനസ്സിലുണ്ടാക്കി, എന്താണത്? ഇപ്പോഴേ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോഴും നമ്മൾ ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഫോർമുല 2πrl ആണ്. അപ്പോഴ് നമ്മൾ ആ സിലിണ്ടറിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ഫോമിലാക്കി കഴിഞ്ഞാൽ, ഒരു സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊന്ന് കട്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത് അല്ലേ. അപ്പോഴ് ഇവിടുത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും പിന്നെ മുകളിലത്തെ 2πr. അപ്പോഴ് അത് ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്ത് എങ്ങനെയാണ് വന്നത്. അപ്പോഴ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നും. പിന്നെ ഒരിക്കലും മറക്കുകയില്ല ആ ഇക്വേഷൻ. നമ്മൾ മറന്നു പോയാലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ ഇക്വേഷൻ? ഓ ഓ പറഞ്ഞു. അപ്പോ 10ാം ക്ലാസ്സിൽ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരാഞ്ഞത്? എക്സാമിൻ്റെ ക്ലാസ് കണ്ടു തുടങ്ങിയിട്ടില്ലായിരുന്നു, അവസാനമാണ്. പക്ഷെ അത് കണ്ടു തുടങ്ങിയപ്പോഴേ എനിക്ക് സ്വന്തമായിട്ട് വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ സാധിച്ചു. എക്സാമിൽ ഏതെങ്കിലും ഒരു ടീച്ചറായിട്ട് മോന് ഒരു കണക്ഷൻ തോന്നിയിട്ടുണ്ടോ? അലൻ സാറിന്, അലൻ സാറിൻ്റെ മാത്സ് ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. അലൻ സാറ് കാരണമാണ് എനിക്ക് മാത്സ് പ്രിയപ്പെട്ട വിഷയമായിട്ട് മാറിയത്. അപ്പൊ അലൻ സാറിന്റെ മാത്സ് സബ്ജക്റ്റില് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഏതെങ്കിലും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ സാറ് പറഞ്ഞ ഏതെങ്കിലും കോമഡി ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പ്ലസ് വണ്ണിൽ പഠിപ്പിച്ചപ്പം
ക്വാഡ്രൻസ് ഓർമ്മിച്ച് വെച്ചിരിക്കാൻ വേണ്ടി സാറ് ട്രിക്ക് പറഞ്ഞു, അലൻ സാർ തോട്ടിൽ ചാടി, അത് വെച്ചിട്ടാണ് ഞാൻ അത് മുഴുവൻ ഓർമ്മിച്ച് വെച്ചിരുന്നത്. ആ മോഡൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴ് അത് വെച്ചാണ് ഞാൻ അത് ചെയ്തത്. ഓ, ഇതൊക്കെ ആലോചിക്കുമ്പോ ടെൻഷനും കുറയും എക്സാമിന്. അപ്പൊ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഇപ്പൊ മാത്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ മോനെ ബാക്കി ഫ്യൂച്ചറിൽ എന്താ പ്ലാൻ, ഡ്രീം എന്താ? എനിക്ക് എൻട്രൻസ് എക്സാം ജെ ഇ എഴുതി ഐ ഐ ടിയിൽ പഠിക്കണമെന്നാണ് ആഗ്രഹം. എന്തായാലും കിട്ടും, ഇവിടെ 520 കിട്ടും. ഇതേപോലെ മുന്നോട്ട് പോയാൽ എന്തായാലും കിട്ടും, ഒരു സംശയമില്ലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു റിസൾട്ട് അറിഞ്ഞ സമയത്ത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന്, ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഫുൾ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉള്ള കാര്യവും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ കിട്ടിയില്ലെങ്കിൽ ആദ്യം ബുക്ക് കണ്ടപ്പം എനിക്കൊരു സ്ട്രെസ് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും വലിയ ബുക്ക്, ഇത്രയും 14 ചാപ്റ്റേഴ്സ്, ഫിസിക്സിൽ 14, മാത്സിൽ 16 ചാപ്റ്റർ ഒക്കെ പഠിച്ച് തീക്കാവുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് തോന്നിയിരുന്നു. പക്ഷേ ഞാനത് ഓരോ ഇതിനനുസരിച്ച്, എക്സാമിനനുസരിച്ച് ഓരോന്ന് കൃത്യമായിട്ട് പഠിച്ചു പോയപ്പം അത് അറിയാതെ തന്നെ പോർഷൻസ് ഒക്കെ തീർന്നു. 10-ാം ക്ലാസ് പോലെ തന്നെ പോർഷൻസ് ഒക്കെ എളുപ്പമായിട്ട് തീർന്നു, അതിനനുസരിച്ച് പഠിച്ചു പോയപ്പോൾ. ഓ, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോനൊരു ചാപ്റ്റർ പഠിക്കുന്ന രീതി എന്താ? അപ്പൊ ഓരോരുത്തർക്ക് ഉണ്ടാവില്ല, ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം ടെക്സ്റ്റ് വായിക്കുന്നു, പിന്നെ നോട്ട് ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവില്ല. അപ്പൊ അത് ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ മോൻ എങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്? ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം എക്സാമിനറിന്റെ ക്ലാസ് ലേണിംഗ് വീഡിയോസ് എടുത്ത് വയ്ക്കും. ലേണിംഗ് വീഡിയോസ് എടുത്ത് വെച്ച് ഓരോ ലേണിംഗ് വീഡിയോ കാണും, അതിനനുസരിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതി എഴുതി പോവും. എന്നിട്ട് ആ ഷോർട്ട് നോട്ട് വെച്ച് ഞാൻ പഠിക്കും. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചാപ്റ്റർ എല്ലാ എക്സാംസിനും ഓരോ തവണ റിവൈസ് ചെയ്യും, റിവിഷൻ ഒക്കെ വരുമ്പോൾ റിവൈസ് ചെയ്യും. ഒരു 10-12 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്ഭുതമല്ല, അത്രയും ഹാർഡ് വർക്ക് തന്നെയാണ് അത്. കാരണം ഇപ്പം ഇത്രയും തവണ ആ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്തുകൊണ്ടാണ് പച്ചവെള്ളം പോലെ ഓരോ ടോപ്പിക്സും ആയത്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ടിപ്പാണ്, ഒരു മെസ്സേജ് ആണ്, മാക്സിമം റിവിഷൻ. അപ്പൊ മോനെ എക്സാം ഹാളിലോട്ട് പോകുമല്ലോ, അപ്പൊ ഫ്രണ്ട്സ് പഠിച്ചാ എക്സാമിന് എപ്പോഴും എല്ലാവരും എന്താ പറയാ? റിസൾട്ട് വരുമ്പോ എന്തായാലും ഞാൻ കള്ളനാവൂലേ. അപ്പൊ മുന്നേ ഞാൻ പഠിച്ചതായാലും പഠിച്ചു എന്നുള്ളത് പറയും. അപ്പൊ എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഇപ്പൊ പേരന്റ്സിനോടായാലും ഫ്രണ്ട്സിനോടും പറയാം എക്സാം എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എളുപ്പമുണ്ടായിരുന്നു, എളുപ്പമുണ്ടെങ്കിൽ എളുപ്പമുണ്ടെന്ന് പറയും. മാത്സ് കഴിഞ്ഞ് വന്നപ്പം ഞാൻ കുറച്ച് ടഫായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്, ബാക്കി എല്ലാ വിഷയവും ഞാൻ ഈസി എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അപ്പോഴും വായിക്കാറില്ല. ഞാൻ വീട്ടിൽ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ ബുക്ക് കൊണ്ടുപോകൂല. എക്സാം ദിവസം ഞാൻ സ്കൂളിൽ എഴുതാനുള്ള പെന്നും ഹാൾ ടിക്കറ്റും ഒക്കെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അപ്പൊ വായിക്കുമ്പോ പെട്ടെന്ന് ടെൻഷൻ വരും എല്ലാം കൂടെ കാണുമ്പോ, അതുകൊണ്ട് ഞാൻ ബുക്ക് കൊണ്ടുപോകാറില്ല, അപ്പൊ റിവൈസ് ചെയ്യാറില്ല. അപ്പൊ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എക്സാം ഹാളിലോട്ട് പോകുന്ന സമയത്ത് ഇരുന്ന് നമ്മളിങ്ങനെ ബുക്ക് നോക്കി നോക്കി നമ്മൾ ടെൻഷൻ എടുക്കും. അപ്പൊ ഇനിയിപ്പോ എക്സാം നമ്മൾ എഴുതുന്ന രീതി ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചില ആൾക്കാർക്ക് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മോൻ എങ്ങനെയായിരുന്നു എഴുതി, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, പാരഗ്രാഫ് ആയിട്ട് എഴുതാ അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഓ, അപ്പൊ മോൻ എങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ആദ്യം മുതൽ ഫസ്റ്റ് നമ്പർ എങ്ങനെ എഴുതും,
ഞാൻ സയൻസ് വിഷയങ്ങൾക്കെല്ലാം മാത്സ് പോയിട്ടുള്ള ബാക്കി എല്ലാ സയൻസ് വിഷയങ്ങൾക്കും ഞാൻ എനിക്ക് അറിയാന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഓർഡറിൽ പോയി. എനിക്കെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്തായാലും എഴുതി കഴിയും, ടൈമിന് എഴുതി കഴിയും. ബട്ട് മാത്സ് ഞാൻ എഴുതിയപ്പോഴ് കറക്റ്റ് ഓപ്ഷൻ അനുസരിച്ച് എഴുതിയിട്ട് അവസാനമാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തത്. ബാക്കിയെല്ലാം ഞാൻ ഒരു ഓർഡറിൽ അങ്ങ് ചെയ്തു. എല്ലാം ഈ ക്വസ്റ്റ്യൻ ഓരോന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ടൈം മാനേജ് ചെയ്യുന്ന കുറെ കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കുറെ പേര് ഇപ്പൊ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം ലാംഗ്വേജസ് ആണ് എക്സാം വരുന്നതെങ്കിൽ 80 മാർക്സിനാണ്. അപ്പോൾ 2.5 മണിക്കൂർ എനിക്ക് തികയാറുണ്ട്, എന്നാലും തികയാറില്ല ചിലവർക്ക്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആദ്യം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ മാക്സിമം സ്പീഡിന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞ് ഇപ്പം ഹിന്ദി മലയാളം അതുപോലത്തെ വിഷയങ്ങളാണെങ്കിൽ ഞാൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ആ റേഞ്ച് വെച്ച് കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ വരുമ്പം അത് രണ്ടും ഒരു 10 to 15 മിനിറ്റ് വെച്ച് എടുത്തെഴുതും. ലാസ്റ്റ് എഴുതിയിരാറുണ്ട്. ടൈം ഫ്രെയിം വെച്ച് ഡിവൈഡ് ചെയ്യുക ആദ്യം, അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുക, അല്ലാതെ ഓരോന്ന് എഴുതിയിട്ട് അതിനുള്ള സമയം എടുക്കുകയല്ല ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ ആക്കാൻ വേണ്ടി കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ മോനെ സ്വന്തം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് വീട്ടിലാണ് പ്രാക്ടീസ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ. അപ്പൊ ഈ രീതിയിൽ തന്നെ എഴുതി എഴുതി അതങ്ങനെ ഒരു വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് എക്സാമിനാണ് കൊറേ പേർക്ക് 2 മാർക്കും 3 മാർക്കും പോയിട്ടുള്ളത്. ഇവിടെ വന്നതിലാണെങ്കിൽ കൊറേ കുട്ടികൾക്ക് ബാക്കിയൊക്കെ ഇതിന് ഫുൾ ഉണ്ടാവും. ഇംഗ്ലീഷിന് കുറെ പേർക്ക് മാർക്ക് പോയില്ല. അപ്പൊ എന്തായിരിക്കും ഇപ്പൊ നെക്സ്റ്റ് ഇയർ വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ആ മാർക്ക് പോകാനുള്ള റീസൺ? ഇംഗ്ലീഷ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് വായിക്കണം, ഒരുപാട് തവണ വായിക്കണം. അതിനനുസരിച്ച് തന്നെ നമ്മൾ പല പല സോഴ്സസ് ഇന്ന് ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി എടുക്കണം. എന്നാലേ നമുക്ക് എക്സാം ഹാളിലിരിക്കുമ്പം ഓരോ ക്വസ്റ്റ്യനും കണ്ടൻസ് കിട്ടും. അതുപോലെ തന്നെ ഗ്രാമർ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാലേ, അല്ലെങ്കിൽ അവിടെ തന്നെ അവിടെ ആയിരിക്കും മിക്കവർക്കും മാർക്ക് പോകുന്നത്. 3 മാർക്കൊക്കെ പോകുന്നത് ഗ്രാമറിലായിരിക്കും. അപ്പോഴ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതുപോലെ സോഴ്സസ് ഒക്കെ എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് വായിച്ചു നോക്കിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് കിട്ടും. ഞാൻ റിസോഴ്സസ് കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. ഓ, ഞാൻ വീഡിയോസ് എല്ലാം കുറച്ചാണ്. ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. വേറെ പുതിയത് കുറെ പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, നമ്മള് പഠിക്കാൻ വേണ്ടിട്ട് കുറേ സാധനങ്ങള് ടെൻഷൻ ആണ്. അപ്പൊ ഒരു സാധനം തന്നെ മാക്സിമം ടൈം റിവൈസ് ചെയ്യും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിട്ട് നമുക്കൊരു ടൈം ടേബിൾ വേണമല്ലോ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ടൈം ടേബിൾ ഉണ്ടാക്കണം, ടൈം ടേബിൾ. പക്ഷെ നമുക്ക് ഒരാൾക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 2-3 ദിവസം നമ്മൾ ഒരാഴ്ച മാക്സിമം പോയി നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അപ്പൊ മോൻ എന്തായാലും ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ആക്കിയിട്ട് പഠിച്ചത് കൊണ്ടായിരിക്കും ഈ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മോനത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനൊക്കെ പറ്റാറുണ്ടോ? എക്സാം ഞാൻ അല്ലാതെ ഇരിക്കുമ്പോൾ എനിക്ക് ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ എക്സാം ടൈം ആകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്താണ് പോകുന്നത്. ഒരു പ്ലാൻ അനുസരിച്ച് തന്നെയാണ് പഠിച്ചു പോകുന്നത്. ഇല്ല, രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കും, ഉറക്കം ഒഴിച്ച് പഠിക്കും. രാവിലെ നേരത്തെ എണീറ്റ് പഠിച്ചു പോകുന്നു. ഏകദേശം 5 മണി. അപ്പൊ രാവിലെ ഇപ്പൊ നേരത്തെ എണീക്കുമ്പോ ചില ആൾക്കാര് ചില സബ്ജക്റ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യാൻ പഠിക്കുന്നത്. മോനെ ഏത് സബ്ജക്റ്റാണ് രാവിലെ നോക്കുന്നത്? രാവിലെ ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് നോക്കും. പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ആക്റ്റീവ് ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റും. വേറെ വായിക്കൊക്കെ ആണെങ്കിൽ ഉറക്കം വരും. വായിക്കുന്ന വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറക്കം വരും. അതുകൊണ്ട് ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് ആണ് ഞാൻ രാവിലെ പ്രിഫർ ചെയ്യുന്നത്. എക്സാം ടൈമിലാണോ ഈ ടൈം ടേബിൾ ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക? ആ, എക്സാം ടൈമിലാണ്. മുന്നേ ടൈം ടേബിൾ ഒക്കെ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും? ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ലായിരിക്കും, മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും, അതനുസരിച്ച് പോകും ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ ഒന്നും സെറ്റ് ആക്കാതെ ഒരു കുട്ടിക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് കമ്പ്യൂട്ടർ സയൻസിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് ടൈം ടേബിൾ സെറ്റ് ആക്കാതെ ഒരിക്കലും പറ്റൂല. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിചാരിക്കും പരീക്ഷയ്ക്ക് മുമ്പ് ഇത്രയും ദിവസം ഉണ്ട്, അപ്പോഴ് പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റും. പക്ഷേ ദിവസം കഴിയുമോറും നമുക്ക് മനസ്സിലാവും ഒരുപാട് ടോപ്പിക്സ് റിവൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പ്ലാൻ അനുസരിച്ച് പോയില്ലെങ്കിൽ ഒരിക്കലും നടക്കൂലെന്ന് മനസ്സിലാവും.
ഇപ്പൊ കൊറേ കുട്ടികൾ വിചാരിക്കും, അതായത് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ എടുത്തുകൊണ്ടാണെങ്കിൽ കുറച്ച് കുട്ടികൾ മാത്രം മാർക്ക് വാങ്ങുന്നവരുണ്ടാവും, കുറച്ചുപേര് ആവറേജ് ആയിട്ടുള്ളവരുണ്ടാവും, കുറച്ചുപേര് പഠിച്ചിട്ട് എത്താൻ പറ്റാത്തവരുണ്ടാവും. അപ്പൊ ഈ അവരൊക്കെ വിചാരിക്കുന്ന ഈ ആവറേജ് കുട്ടികളും അല്ലാത്ത കുട്ടികളും വിചാരിക്കുന്ന ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ അവരെ ബുദ്ധി ഉള്ളതുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അപ്പൊ അതിന് പറ്റി മോനെ എന്താ പറയുക, അങ്ങനെ കുറച്ച് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്? അല്ല, ഒരിക്കലും അല്ല. നമ്മള് ഒരു കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മതി, നമുക്ക് എബോ ആവറേജ് മാർക്സ് നേടാൻ കഴിയും. അപ്പൊ ഈ ഡീമോട്ടിവേഷൻ ഒക്കെ വരുമ്പോ എന്താ ചെയ്യാ? ഡീമോട്ടിവേഷൻ എന്തെങ്കിലും നമുക്ക് കുറെ കഴിയുമ്പോൾ ഒരു സ്ട്രെസ് വരുമല്ലോ, അതിനകത്ത് പൊന്തി വരാം. നമ്മള് ഗിവപ്പ് ചെയ്യാതെ ചെയ്തോണ്ടാണ് മോൻ ഇത്ര മാർക്ക് കിട്ടിയത്. അപ്പൊ ആ സ്വന്തം ബൂസ്റ്റ് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ്, അല്ലെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ട്? ഞാൻ മ്യൂസിക് കേൾക്കാറുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ് തോന്നുമ്പോ ഞാൻ തന്നെ മനസ്സിലങ്ങ് വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് പഠിച്ചു കഴിയും, എല്ലാം കഴിയും. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കഴിയും. ഓ, ഇടയ്ക്ക് വരാറുള്ള വരുന്നത് കാണാറുണ്ട്. അപ്പൊ മോന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു, കഴിഞ്ഞ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന്, അപ്പൊ നമ്മൾ ഇത്രയും കാലം ഫുൾ സ്ട്രെസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് മോൻ ആദ്യം ഇന്നത് എനിക്ക് ചെയ്താൽ മതി, അതെന്തായിരുന്നു? ഞാൻ എന്റെ ഒരു ഹോബിയാണ് ഞാൻ മൂവീസും സീരീസും ഒക്കെ നെറ്റ്ഫ്ലിക്സ് സീരീസും ഒക്കെ കാണുന്ന ഒരാളാണ്. വെക്കേഷൻ തുടങ്ങിയ തൊട്ട് അത് തന്നെയായിരുന്നു, നെറ്റ്ഫ്ലിക്സ് സീരീസ് മൂവീസ് ഇതൊക്കെ തന്നെയായിരുന്നു കാണുന്നത്. അത് തന്നെയായിരുന്നു വന്ന ഉടനെ എനിക്ക് തോന്നിയത്. വേഗം പോയി ഫ്രഷ് ആയി. ഓ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. മണി ഹേസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് ഈ വർഷം തുടങ്ങിയപ്പോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, നമ്മളൊന്ന് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ തിരക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ വെക്കേഷനാണ് ഇതൊക്കെ കൂടുതൽ കാണാറുള്ളത്. മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതൊക്കെ നല്ല ഹോബീസ് ആണ്. അപ്പൊ ഈ ഒരു എക്സാം ടൈമിൽ നമുക്ക് ഈ സീരീസിന്റെ പ്രശ്നം നമുക്ക് അടുത്തത് കാണാൻ തോന്നിയത് എന്താ അടുത്തെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇടയ്ക്കൊരു ഇത് ഉണ്ടായിരിക്കുമല്ലോ, ഒരു എന്താണെന്ന് ഒരു കത്ത് എനിക്ക് നോക്കിട്ട് വരാറ്, അങ്ങനെയൊക്കെ മോനെ തോന്നിയിട്ടുണ്ടായിരുന്നു? തോന്നിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അപ്പോഴെടുത്തിട്ടില്ല, കൺട്രോൾ ചെയ്തിട്ട്. അപ്പോഴും നമ്മള് എക്സാംസിനെ കുറിച്ച് ആലോചിക്കണം. എന്ന് വെച്ചാ നമുക്ക് സീരീസ് ആണെങ്കിൽ പിന്നെയും കാണാം, വെക്കേഷന് ഒരുപാട് സമയമുണ്ട് കാണാം, പക്ഷെ എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളു പ്രിപ്പയർ ചെയ്യാൻ. അത് ആലോചിക്കുമ്പോ തന്നെ മാർക്ക് വാങ്ങിച്ചു, വെക്കേഷൻ മൊത്തം സീരീസ് രണ്ടും കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാം അല്ലെ. അവർ എക്സാം ടൈമിലാണ് ഈ ഒരു പ്രഷർ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് കുറച്ചു നേരം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയുന്ന സാധനം അല്ലെ. ഈ കൺട്രോൾ ചെയ്യുന്ന ട്രിക്കാണ് മനസ്സിൽ നമ്മൾ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാം പറ്റേ. അപ്പൊ ഇതിന് മോട്ടിവേഷൻ വേണ്ടിട്ട് മോനെ സാധാരണ ചില കുട്ടികൾ ഫോണിൽ വാൾപേപ്പറിലൊക്കെ എന്തെങ്കിലുമൊക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സാം ടൈമിനൊക്കെ എടുത്തിടും. ഡോണ്ട് ഗീവ് അപ്പ് ഇതുപോലത്തെ നല്ല പിന്നെ നല്ല കോട്സ് ഉള്ള വാൾപേപ്പേഴ്സ് ഒക്കെ എടുത്തിടാറുണ്ട്. പിന്നെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോട്ടിവേഷൻ തരുന്ന ഷോർട്സും വീഡിയോസും ഒക്കെ കാണും. ഓ, യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ബാച്ചില് ഇപ്പോഴ് പ്ലസ് ടു ഉയരെ ബാച്ചില് എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്. അപ്പൊ ലാപ്ടോപ്പിൽ കഴിഞ്ഞ വർഷം എനിക്ക് ക്ലാസ് കാണാൻ പറ്റൂലായിരുന്നു. അപ്പോഴ് ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്കത് ലാപ്ടോപ്പിൽ എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഫോണിൽ തന്നെ കുറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ് ആണ് കണ്ടെങ്കിൽ. ഇപ്പോഴ് കുറച്ചും കൂടെ ബിഗ് സ്ക്രീനിൽ കിട്ടിയപ്പം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അത് ചെയ്യുമ്പോൾ തന്നെ എക്സ്ട്രീം ഹാർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട് തോന്നും. യൂട്യൂബിനേക്കാളും നല്ല എല്ലാം നല്ല എക്സ്പ്ലെയിൻ ചെയ്താണ് പറയുന്നത്. പിന്നെ ഓരോ ടോപ്പിക്ക് പ്രത്യേകം തിരിച്ച് ലേണിംഗ് ക്ലാസ് ഉണ്ട്, അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോഴും നമുക്ക് ഇത്ര ടോപ്പിക് ഇന്നും പറഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ട്. അപ്പോഴത് നല്ല യൂസ്ഫുൾ ആണ്.
നമ്മുടെ എക്സാമിന് ടീച്ചേഴ്സിനെ കുറിച്ചല്ലേ നമ്മുടെ എക്സാമിന് ആപ്പിനെ കുറിച്ചും ബാച്ചിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇല്ലെങ്കിലും എന്താണ് എക്സാമിന് ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ആ, എല്ലാവരും നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല എനർജറ്റിക് ആണ് എല്ലാവരും. അതാണ് ഏറ്റവും ഫുൾ എനർജറ്റിക് ആണ്. അത് നമ്മൾ ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ അവരെ ക്ലാസ് കാണുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആവും. ആ കണക്കിന് നല്ല എനർജറ്റിക് ആണ് എല്ലാവരും. എനിക്ക് എനിക്ക് ഇപ്പോഴും ദിൽഷ മിസ് ആ ഹലോ എക്സാമിനർ ഫാമിലി എന്ന് പറയുന്നതാണ് ഓർമ്മ വന്നത്. ഓ ചാടി എഴുന്നേക്കും ഉറക്കത്തിൽ, രണ്ടു മണിക്ക് ഉറക്കം തോന്നിയിരിക്കുമ്പോ വരെ ദിൽഷാമസ് ഫുൾ എനർജിയിലാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു എനർജിയാണ് അവിടെ പിടിച്ചിരുത്തുന്നത്. ഇപ്പൊ വീട്ടിലൊക്കെ എന്താ, കാരണം നമ്മളൊരു കുറച്ചായിട്ടുള്ള ഈ ഒരു ഓൺലൈൻ ക്ലാസ് ട്രെൻഡ് വന്നിട്ട് ഇപ്പൊ തുടക്കത്തിലൊക്കെ പേരൻസിന് ഇതുണ്ടായിരുന്നോ ഈ ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആണോ, പിന്നെ മോൻ മാർക്ക് വാങ്ങിക്കുന്ന രണ്ട് മനസ്സിലായിട്ട് പിന്നെ എന്താ പറയാറുണ്ട്? അത് രണ്ടും ആദ്യം ഞാൻ ഇതുപോലെ യൂട്യൂബില് ക്ലാസ് കാണുന്നൊക്കെ പറയുമ്പം ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഞാൻ പഠിക്കുന്നോണ്ട് വലുതായിട്ടൊന്നും പറയാറില്ലായിരുന്നു. എന്നാലും ഞാൻ അവസാനം പിന്നെ യൂട്യൂബിലെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് SSLC റിവിഷൻ ബാച്ച് പർച്ചേസ് ചെയ്തിരുന്നു. അതിനുശേഷം SSLC നല്ല മാർക്ക് ഉണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും ഇതിനെ കുറിച്ച് മനസ്സിലായി, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് തരുന്നതെന്ന് മനസ്സിലായി. അപ്പോഴും പിന്നെ പ്ലസ് വണ്ണിൽ ചോദിച്ചപ്പം ഉടനെ തന്നെ ഇടക്കിടക്ക് ഒന്ന് നോക്കാറുണ്ട്. അപ്പൊ നമ്മുടെ എക്സാമിനറിനെ കുറിച്ച് എങ്ങനെയാ കേട്ടത്? ആദ്യമായിട്ട് ഫ്രണ്ട്സ് വഴിയാണ്, അതോ മോൻ തന്നെ യൂട്യൂബില് ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോ കണ്ടതാണ്? ഞാൻ ഇങ്ങനെ യൂട്യൂബില് മനസ്സിലാകാത്ത ടോപ്പിക് ഇങ്ങനെ വെച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് എക്സാമിനറിന്റെ വീഡിയോസ് കാണുന്നത്. അലക്സാറിന്റെ വീഡിയോ ആണ് ആദ്യം. ഫിസിക്സ് സെക്കൻഡ് SSLC സെക്കൻഡ് ചാപ്റ്റർ എന്തോ മനസ്സിലായി, മോട്ടർ പ്രിൻസിപ്പിൾ അതുമായിട്ട് ബേസ് ചെയ്ത മനസ്സിലാകാത്തപ്പോൾ ക്ലാസ് SSLC പഠിപ്പിച്ച ടോപ്പിക് വരെയാണ്. അപ്പൊ ആ ടോപ്പിക് കണ്ടപ്പോ അലക്സാറിന്റെ ക്ലാസ് വന്ന നന്നായിട്ടെന്ന് തോന്നി. പിന്നെ ഞാൻ ഓരോ ക്ലാസ് ആയിട്ട് കണ്ടു നോക്കി. എക്സാമിന് മുമ്പ് രാത്രി ഇടുന്ന ക്ലാസ്, ലൈവ് ക്ലാസ് കണ്ടു. അതൊക്കെ ഭയങ്കര, പ്രത്യേകിച്ച് ആ ലാംഗ്വേജ് വിഷയത്തിങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് അതാണ് പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ഇപ്പൊ കുറെ കുട്ടികളുണ്ടായിരിക്കും, ഇപ്പൊ പ്ലസ് വണ്ണിലോട്ട് ജോയിൻ ചെയ്ത് കമ്പ്യൂട്ടർ സയൻസിലോട്ട് ജോയിൻ ചെയ്ത് കുറെ കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ മോന് ചിലപ്പോ 520 മാർക്ക് കിട്ടാന് കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അതില് ഇന്ന കാര്യം ചെയ്തത് എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ട്? അതായത് ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ ഇനി പ്ലസ് ടുവിൽ ആവർത്തിക്കില്ല, ഇത്രയും സമയം വെറുതെ കളഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും കാര്യം ഇല്ല? മോൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു? എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് അല്ല, അതൊരിക്കലും പെർഫെക്റ്റ് ആവൂല. എല്ലാം ചെയ്യുന്നു മിസ്റ്റേക്ക് ആയിട്ട് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അക്കാഡമിക് ഇയർ കഴിഞ്ഞ അടുത്ത അക്കാഡമിക് ഇയറിലേ കയറുമ്പോ നമ്മൾ വിചാരിക്കുന്നു ആ ചെയ്ത ഞാൻ ഇക്കൊല്ലം ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടല്ലോ. ഇല്ല, ആ അത് ഒരു ഇതാണ് എന്ന് വെച്ചാൽ, ഞാൻ ഓണം എക്സാം സമയത്തിനൊന്നും കൃത്യമായിട്ട് പോർഷൻ പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിലും അവസാനം ഈ ഫൈനൽ എക്സാമിന്റെ സമയമായപ്പോഴ് ഈ കമ്പ്യൂട്ടർ സയൻസ് എളുപ്പമാണെന്ന് വിചാരിച്ച് രണ്ട് ചാപ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാമിന് 4 ദിവസം മുമ്പ്, അതും ഞാൻ പ്ലാൻ ചെയ്ത് 4 ദിവസം മുമ്പ് പഠിച്ചു തുടങ്ങി. പക്ഷെ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് രണ്ട് തിയറി ചാപ്റ്റർ ആയിരുന്നു, ഭയങ്കര പാടായിരുന്നു അത് പഠിച്ചിരിക്കുക. അപ്പോഴും ഞാൻ ഇപ്രാവശ്യം എല്ലാ സബ്ജക്റ്റും പഠിച്ച് മോഡൽ എക്സാമിന് മുമ്പ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. ചില സബ്ജക്ടിന് മുന്നേ നമ്മള് വിലയിരുത്താൻ പാടില്ല, ചട്ട നോക്കി നമ്മള് വിലയിരുത്താൻ പാടില്ല, ഉള്ളിലോട്ടൊന്ന് മറിച്ചു നോക്കാം. അതാണ് സുധീസ് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന സമയത്ത് കൊറേ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം പഠിച്ചാലും നമുക്ക് 500 കിട്ടുള്ളൂ. NCERT ടെക്സ്റ്റ് ബുക്ക് ഫുള്ളും പഠിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ കുറെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഉണ്ട്, എല്ലാ വർഷവും ആവർത്തിച്ച് ചോദിക്കാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോഴ് നമുക്ക് ഏതാണ് ഏത് വർഷം ചോദിക്കുന്നത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ ടെക്സ്റ്റിൽ കിടക്കണ എവിടെ നിന്ന് വേണോ
ഏത് വർഷം വേണോ ക്വസ്റ്റ്യൻ വരും. അപ്പോഴും നമ്മളത് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എക്സാമിന് പോകുന്ന സമയത്ത് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടാണ് പോകുക, ചിലതൊക്കെ സ്കിപ്പ് ചെയ്യാൻ? സ്കിപ്പ് ചെയ്യാറില്ല, എല്ലാം കവർ ചെയ്യും. ഓ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ കാണും, അതിലൊന്ന് ക്വസ്റ്റ്യൻ വരുമോ, ഞാൻ പഠിക്കാതെ പോയാലൊന്ന് ക്വസ്റ്റ്യൻ വരുമോ എന്നൊരു ടെൻഷൻ കാണും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചൂസ് എനിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം ചെയ്യോ, അതോ കറക്റ്റ് പറയുന്നത്ര തന്നെ ചെയ്യും? എല്ലാം ചെയ്യും. ഓക്കെ, അതൊരു ടിപ്പാണ്. കാരണം എന്നാലും നമ്മൾ എഴുതിയ ആൻസർ തെറ്റിപ്പോയാൽ വേറെ ഒരു ആൻസർ അപ്പുറത്തുണ്ടാവും. എന്നിട്ടും ഒരു സമയം കിട്ടുന്നുണ്ട് അവസാനം വരെ. ഞാൻ ലാംഗ്വേജസിന് എക്സ്ട്രാ ചെയ്യാൻ സമയം കിട്ടുമെങ്കിലേ എഴുതാറുള്ളൂ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആകാൻ പറ്റില്ല. സയൻസ് വിഷയങ്ങൾക്കെല്ലാം ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. ആദ്യം ആ കറക്റ്റ് എത്രയാണോ അത് കഴിഞ്ഞ് എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ എക്സ്ട്രാ മീഡിയം സ്പീഡ്, ആവറേജ് സ്പീഡ്. അപ്പോ സമയത്തിനനുസരിച്ച് എഴുതി 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 പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ SSLC ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ പ്രതീക്ഷയോടൊപ്പം പോകാൻ നോക്കുന്നുണ്ടോ? ഈ ഏട്ടന്റെ 520 കിട്ടിയല്ലോ, അപ്പൊ എനിക്കും അതേപോലെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോന്നൊക്കെ ആ ഒരു ഇൻസ്പിറേഷനിൽ നോക്കുന്നുണ്ടോ? അപ്പൊ റോൾ മോഡലാണ് അവർക്ക് ഈ ചേട്ടൻ. ഓക്കെ, അപ്പൊ ഈ ചേട്ടന് ഈ ജൂനിയേഴ്സിനോട് എന്താണ് അഡ്വൈസ് പറഞ്ഞു കൊടുക്കാറുള്ളത് നെക്സ്റ്റ് ഇയറിലേക്ക്? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊപ്പം അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. പ്ലസ് വണ്ണിലും പ്ലസ് ടുവിനും ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. നമ്മൾ ഹാർഡ് വർക്ക് മാത്രമായി കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്, ഫുള്ള് സ്ട്രെസ്സാവും. അതിനനുസരിച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പ്ലാനോടുകൂടി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ നെക്സ്റ്റ് ഇയറും ഫുൾ മാർക്ക് വാങ്ങിയിട്ട് 1200 ആയിട്ട് തിരിച്ചു തരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.